അതുവരെ കെ ജി എഫിലേക്ക് പോകണമെന്നറിഞ്ഞാൽ അവൻ ഏതോ ഒരു ലോകത്തേക്കാണ് പോകണത് എന്നാണ് നമ്മുടെ നാട്ടുകാരുടെ വെപ്പ് ആ കാലഘട്ടത്തിൽ. ഇതായിരുന്നു അവരുടെ താനൂക്കാരുടെ ജീവിതം. അന്ന് താനൂറിൽ അറിയപ്പെടുന്ന പല വ്യക്തികളും താനൂക്കാരായിരുന്നു. പട്ടിനും പരിവട്ടായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം അവിടെ, അതാണ് അവിടുത്തെ കെ ജി എഫ്. കെ ജി എഫ് എന്ന ഒരു സിനിമയിലൂടെ എല്ലാവർക്കും പ്രശസ്തമായ സുപരിചിതമായ ഒരു സ്ഥലമാണ് കോലാർ ഗോൾഡ് ഫീൽഡ്. എന്നാൽ ഈ കോലാർ ഗോൾഡ് ഫീൽഡ് താനൂറുകാർക്ക് സുപരിചിതമാകുന്നത് ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിലൂടെയല്ല. ഒരു കാലത്ത് താനൂറുകാരുടെ ചോറ് അല്ലെങ്കിൽ അന്നം കെ ജി എഫിൽ നിന്നായിരുന്നു. അവിടുത്തെ അനുഭവസ്ഥർ തന്നെ പറയുന്നത് പ്രകാരം 90% താനൂറുകാരും കെ ജി എഫിലെ ചോറ് തിന്നാണ് വളർന്നതെന്നാണ്. അതിൽ മുതിർന്ന ഒരാൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ആളുടെ പേരാണ് പാടത്തായത്ത് കുഞ്ഞിക്കാദർ. കുഞ്ഞിക്കാദർക്ക് ഏകദേശം 1960 കാലഘട്ടങ്ങളിൽ കെ ജി എഫിലേക്ക് കുടിയേറിയ, തൻ്റെ 14-ാമത്തെ അല്ലെങ്കിൽ 15-ാമത്തെ വയസ്സിൽ കെ ജി എഫിലേക്ക് കുടിയേറിയ ഒരാളാണ്. അദ്ദേഹത്തോട് നമുക്ക് അന്നത്തെ കെ ജി എഫിലെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഗൾഫും മറ്റു വിദേശ രാജ്യങ്ങളുമൊക്കെ ഒരു ഭ്രമമായി മലയാളി മനസ്സിൽ കയറിക്കൂടും മുൻപ് മലയാളികളുടെ ഭ്രമമായിരുന്നു കെ ജി എഫ് എന്ന കോലാർ ഗോൾഡ് ഫീൽഡ്. മുംബൈക്കും കൽക്കട്ടയ്ക്കുമൊക്കെ നാടുവിടുന്നതിന് മുൻപ് മലയാളികൾ ചേക്കേറിയിരുന്നത് കർണാടകയിലെ കെ ജി എഫിലേക്കായിരുന്നു. കെ ജി എഫിൽ ഞാൻ നമ്മളൊപ്പാക്കി അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് സംബന്ധമായി 8-ാം ക്ലാസ്സിൽ ഇങ്ങനെ തോറ്റു. പിന്നെ ചെറിയ അസുഖങ്ങളൊക്കെ വന്ന് അങ്ങനെ രണ്ട് കൊല്ലം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അങ്ങനെ വീട്ടിൽ റെസ്റ്റ് എടുത്തു. അവിടുന്ന് ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞപ്പം ഉപ്പാൻ്റെ കൂടെ പോയതാണ്. അങ്ങനെയാണ് അവിടെ എത്തപ്പെടുന്നത്, കെ ജി എഫിൽ എത്തപ്പെടുന്നത്. അവിടുന്ന് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി. അത് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല നിലയിൽ നടന്നു. ഒരു 24 കൊല്ലം കാലം നമ്മൾ അത് കൊണ്ടുനടത്തു. പിന്നെ കെ ജി എഫ് മൈൻസ്, മെയിൻ മൈൻസ് പൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സ്വന്തം വീടും സ്ഥലങ്ങളും, ഇവിടെയുള്ള താനൂക്കാരിൽ പല പേർക്കും അറിയാവുന്നതാണ്, സ്വന്തം സ്ഥലങ്ങളും വീടും കടയും വിറ്റു ഞങ്ങൾ താനൂരിലേക്ക് തന്നെ പോകുന്നു. എന്താണ് ഈ താനൂരും കെ ജി എഫും തമ്മിലുള്ള പഴയ കാലം മുതൽ തന്നെ? അന്ന് താനൂരിൽ കെ ജി എഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നുള്ളൂ. മൂപ്പര് കെ ജി എഫിലാണെന്ന് അറിഞ്ഞാൽ മൂപ്പര് കുറച്ച് നല്ല നിലയിലാണ്. അതായത് അപ്പോൾ ആരെങ്കിലും അന്ന് ആ കാലഘട്ടങ്ങളിൽ വളരെ പട്ടിണിയും പാവങ്ങളായിരുന്നു. കാരണം തിന്നാൻ പോലും നേരത്തിന് ഭക്ഷണത്തിന് പോലും കിട്ടാത്ത ഒരു കാലഘട്ടമായിരുന്നു ഈ ഏകദേശം ഈ പ്രദേശം. ആ അപ്പം മകന് 5-ലോ 6-ലോ 7-ലോ 10-ലോ പഠിക്കുമ്പോൾ ദാ മകനെ ഒന്ന് കൊണ്ടേക്കോളി, കൂടെ കൊണ്ടേക്കോളി, അവിടെ നിർത്തിക്കോളി, ഏ അവിടെ അവിടെ വേറെ എവിടെയെങ്കിലും നിർത്തിക്കൊടുക്കി എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകും. അന്നത്തിന് വക എന്ത് മാസത്തിൽ 50 രൂപയാണ് കിട്ടുന്നത്, ആ 50 രൂപ അങ്ങ് തന്നാൽ അതുകൊണ്ട് ജീവിച്ചിരുന്നു. പിന്നെ വീട്ടു തൊഴിലും മറ്റുള്ളതും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അവരങ്ങനെ ജീവിച്ചു പോന്നിരുന്നു. ഇതായിരുന്നു അവരുടെ താനൂക്കാരുടെ ജീവിതം കേട്ടോ. അത് ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആയിരുന്നു. അതിൽ അവിടെ പലവരും എന്താ താനൂരിലത്തെ അന്നത്തെ പല പ്രമാണിമാരും ആയി മാറി. അന്ന് താനൂറിൽ അറിയപ്പെടുന്ന പല വ്യക്തികളും താനൂക്കാരായിരുന്നു. പിന്നെയാണ് ഗൾഫും മദ്രാസും ബാംഗ്ലൂരൊക്കെ ആയിട്ട് വന്നത്. അതുവരെ കെ ജി എഫിലേക്ക് പോകണമെന്ന് അറിഞ്ഞാൽ അവൻ ഏതോ ഒരു ലോകത്തേക്കാണ് പോകണത് എന്നാണ് നമ്മുടെ നാട്ടുകാരുടെ വെപ്പ് ആ കാലഘട്ടത്തിൽ. പിന്നെ പൊതുവേ ആർക്കും വിദ്യാഭ്യാസം വല്ലാതില്ല. ഏതോ ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ പഠിച്ചാലും വളർന്നാലും അവർക്കേ വിദ്യാഭ്യാസമുള്ളൂ. ഏറി വന്ന 8-ാം ക്ലാസ്സേ അല്ലേ ആരെങ്കിലും ഒരാളോ 2-ആളോ SLC പാസ്സായാൽ അതന്നെ വലിയ വിദ്യാഭ്യാസം.
അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ. ഒരു സിനിമാ സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ, എവിടെയും സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തവൻ തന്നെയാണ് മലയാളിയെന്ന് KGF മലയാളികളെ വിശിഷ്യ താനൂരുകാരെ കുറിച്ച് പറയാം. 1960 കാലഘട്ടത്തിൽ KGF താനൂരിലെ പാടത്തായത്ത് കുഞ്ഞിക്കാദർ അത്തരമൊരു മലയാളിയാണ്. ഉപ്പയുടെ പാത പിൻപറ്റി KGF കുഞ്ഞിക്കാദർ സ്വന്തം ബിസിനസ് ചെയ്ത് 2.5 പതിറ്റാണ്ടുകാലം KGF. അവിടെ അന്നത്തെ ഒരു 10-15 ഹോട്ടലുകളുണ്ടായിരുന്നു. അവിടെ എവിടെ കയറിയാലും താനൂക്കാരാണ്. ഞാൻ ചെന്ന കാലത്ത് എന്തെങ്കിലും ചായ കുടിക്കാനോ മറ്റുള്ളപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കയറിയാൽ അപ്പോൾ നമ്മളോട് ചോദിക്കൂ, ഇതെന്തേ ഇവിടെ എന്ത്? അപ്പോൾ ഞാൻ പറയും, ഞാനിപ്പാനൊപ്പം വന്നതാ. അപ്പോൾ ഉമ്മർക്കാക്കാൻ്റെ മോനല്ലേ? ആ അതെ. അല്ലെ, പാടത്തായത്തെ കുട്ടിയല്ലേ എന്ന് ചോദിക്കുക. അതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ പലവരും താനൂക്കാരാണ്, അറിയാം, നമ്മളറിയാം. ചെറുപ്പത്തിൽ പെടുത്ത് കണ്ടു പോയവരാണ്. അതാണ് അതിലെ കാരണം. KGF താനൂരും കൂടെ ബന്ധപ്പെടാനുള്ള കാരണം ഇത്രയും ഇതായിട്ട് വരുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും KGF പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊല്ലം മുമ്പ് ഒരു കല്യാണത്തിന് വേണ്ടി പോയിരുന്നു. സ്നേഹിതന്മാരുണ്ട്, അവിടുത്തേരുണ്ട് കേട്ടാ. മാർഗരറ്റിലെ സ്നേഹിതന്മാരുണ്ട്, അവരെ മക്കളെ കല്യാണം മറ്റുള്ളതിനൊക്കെ പോകാറുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ പിന്നെ പോയിട്ടുണ്ടോ? ആ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ? ഇപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ മറ്റേ ഈ മൈസ് ഏരിയയിലേക്കാണ് കാണുന്ന വലിയ മാറ്റങ്ങളൊന്നുമില്ല. ടൗണിൽ കുറച്ച് ബിൽഡിങ് അതും ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് അതും വലിയ മാറ്റങ്ങളൊന്നുമില്ല. കാരണം KGF അന്നത്തിനേക്കാളും അധംപതിക്കാണ് ചെയ്തത്. താനൂക്കാർ മുഴുവൻ അവിടുന്ന് പോകുന്നു, പല നാടുകളിലായി. പിന്നെ അവരെ മക്കളായി, മറ്റുള്ളവർ കുറേ മരിച്ച് പിരിഞ്ഞു. അവിടുത്തെ കച്ചവടക്കാരും മറ്റുള്ളവരൊക്കെ കുറേ മരിച്ച് പിരിഞ്ഞു. അവരെ സന്താനങ്ങളും മറ്റുള്ളവരാണ് ഇപ്പം ഇവിടെ ഉള്ളതും ഗൾഫിലുള്ളതും മറ്റു പല സ്ഥലങ്ങളിലും കച്ചവടം ചെയ്യുന്നതും. ഇക്കൊക്കെ മക്കൾ വലുതാകുന്നതിന് മുമ്പ് അവിടുന്ന് പോകുന്നത്? പോകുന്നതാണ്. മക്കളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇവിടെ പഠിച്ച് ഈ എക്സ്മാസിനും മറ്റേ പോണത്തിനും പൂട്ടുന്ന സമയത്ത് അവരവിടെ വരും. അന്ന് രണ്ട് മക്കൾ മൂന്ന് മക്കൾ ഉള്ളതായിരുന്നു. അവരവിടെ വന്നാൽ അവരുമായിട്ട് ഒരു കാറെടുത്തിട്ട് എവിടെയെങ്കിലും ഒരു പ്രദേശം കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് സന്തോഷത്തോടെ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞയക്കും. ഞാനും ഭാര്യ അവിടെ തന്നെ ആയിരുന്നു. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളൊപ്പം ഉണ്ടാവും. അതും വല്ല LKG സെൻറ്റ് ത്രേസ്യ എന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് അവിടെ ജാസ്തി. അവിടെ LKG UKG വരെ പഠിക്കുള്ളൂ. പിന്നെ താനൂർ കൊടുത്തിട്ട് ഇവിടുന്ന് തന്നെ പഠിച്ച് പാസ്. അന്നത്തെ KGF വേരുകൾ ഇന്നും താനൂരിലും താനൂരിൻ്റെ വേരുകൾ KGF അവശേഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ വിവാഹം ചെയ്ത് കുടുംബമായി കൂടിയവരും നിരവധി. ഞാൻ ചെന്ന് അപ്പം ഈ കട ഇങ്ങനെ കിട്ടി, അത് അങ്ങനെ വാങ്ങി, അതൊക്കെ ഫിനിഷ് ചെയ്ത് പണ്ടൊക്കെ നേതൃത്വത്തിൽ തന്നെ കച്ചവടം മറ്റേ ഇതാക്കി തുടങ്ങി. കൂടെ അപ്പോഴേക്കും ജ്യേഷ്ഠനും എത്തി. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ആയി ബിസിനസ്. അങ്ങനെ ബിസിനസ് 85 വരെ 85 നമ്മൾ വിറ്റ് പോരുന്നത്. ഇതൊക്കെ പറഞ്ഞത് 85 നിർത്തിയിട്ടില്ല, നിർത്താൻ പോകുന്നത് ഒരു 85. പിന്നെ ബിമൽ നഗർ വന്നോ അവിടെ ബിമൽ ഭാരത് എക്സ്മോസ് ലിമിറ്റഡ്. അപ്പോൾ അതിൽ ഒരു 5,000 ആൾക്കാർ തൊഴിലിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടൗൺ ഒന്നുകൂടെ അഭിവൃദ്ധിപ്പെട്ട് ബിസിനസ്സൊക്കെ ഒന്നുകൂടെ ഉഷാറായി നടക്കുമ്പോഴാണ് മൈൻസ് മൂടാൻ പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് മൈൻസിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ച് അപ്പോൾ ജ്യേഷ്ഠനെ ഞാനും കൂടെ ആലോചിച്ചു. എന്ത് ചെയ്യാനാണ്? കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നാട്ടിൽ പോവുക, ഉള്ളതുകൊണ്ട് അങ്ങനെ ജീവിക്കുക, അങ്ങനെ കൊണ്ടു പോകുന്നു. KGF സ്വർണ ഖനനം അവസാനിച്ചു തുടങ്ങിയതോടെ തിരിച്ചുള്ള പലായനവും തുടങ്ങി. വൈകാതെ ആളുകൾ ഗൾഫ് അടക്കമുള്ള വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറി. പതിയെ KGF യുഗം അവസാനിച്ചു. അവിടെ കന്നഡ ആണെങ്കിലും കന്നഡക്കാർ അധികമില്ല, വളരെ ദുർലഭമുള്ളൂ കന്നഡക്കാർ. അത് ബിമൽ നഗറിൽ അല്ല, മൈൻസിൽ അവിടെ ഇവിടെ ഓഫീസറായിട്ടും മറ്റുള്ള ഇതായിട്ടുള്ള മാത്രമേ ഉള്ളൂ. സാധാരണ തൊഴിലാളികളൊക്കെ വളരെ കുറവാണ്. പിന്നെ തമിഴരാണ് ഭൂരിപക്ഷം. അവർ തന്നെ ആയിരുന്നു തമിഴർ തന്നെയായിരുന്നു അതിലെ സാധാരണ തൊഴിലാളികളായിട്ടുള്ളത്. പിന്നെ മലയാളക്കാർ, നമ്മളെ മലപ്പുറം മുതൽക്ക് ഇങ്ങനെ അവിടെ ഇടുന്നുണ്ടെങ്കിലും മലപ്പുറത്ത് മുതൽക്കാണ് ജാസ്തി അവിടെ മലയാളക്കാരായി ഉണ്ടായിരുന്നത്.
പിന്നെ മലയാളി മദ്രസ, മലയാളി സ്കൂള്, മലയാളം പഠിപ്പിക്കുന്ന സ്കൂള്, മലയാളി ഗ്രൗണ്ട്, മലയാളി ഗ്രൗണ്ട്, മലയാളി മസ്ജിദ്, മലയാളി അറബി മദ്രസ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു മലയാളക്കാരൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഒരു നാടും ഇന്ത്യയിൽ എവിടെ ഉണ്ട്? എവിടെ ഇല്ല. അത് കെ ജെ പിള്ളാണ്. അത്രയും ഇതായിരുന്നു അവിടുത്തെ ചെറിയ കേരളം. മാത്രം ചെറിയ താനൂർ, അതിൽ 90% താനൂർ. അവിടെ മദ്രസയിൽ പഠിക്കാനും പഠിപ്പിക്കാനും ഇപ്പോഴും ആ മദ്രസയിൽ പഠിച്ച കുട്ടികൾ അവിടെ ഉണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ മക്കളൊക്കെ അവിടെ. ഉണ്ട്, അതെ. അവിടെ കല്യാണം കഴിച്ചിലുള്ള, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നസീർ അഹമ്മദിൻ്റെ മാതിരിയുള്ളവരൊക്കെ അവിടെ വാപ്പ കല്യാണം കഴിച്ചു, അവിടെ കൂടി, അവിടെ തന്നെ ജീവിതം. അപ്പോൾ അവരൊരു പെങ്ങൾ, ഇവിടെ കല്യാണം കഴിച്ചിലുള്ളൊരു പെങ്ങൾ വെച്ചപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിരുന്നു. ഇങ്ങനെയൊക്കെ താനൂർ എന്തെങ്കിലും താനൂക്കാരായിട്ട് ഇവിടെ വല്ല കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉള്ളവർ ഓരോരുത്തർ ആ ഫാമിലികൾ വരും. ഇപ്പോഴും ഉണ്ട് വേദികൾ, ഇപ്പോഴും ഉണ്ട് അവരുടെ വീടും മറ്റുള്ളതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതിലൊന്നും കുറവില്ല, ഒന്നോ രണ്ടോ അല്ല, അറിയപ്പെടുന്ന തന്നെ പല ഫാമിലികളും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇനി രണ്ട് വകയിൽ വാപ്പി ഇമ്മിമ്പോഴത്തെ കേരളത്തിലുള്ളതാണ് താനൂരോ അല്ലെങ്കിൽ അപ്പുറം സ്വന്തം നാട്ടിൻ്റെ അടുത്തുള്ള ഇതിന് കല്യാണം കഴിച്ചു പോയതും അതിലും ജീവിക്കുന്ന പലവരും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഒരു ചില സമയത്ത് നേരം വെളുത്ത ബാംഗ്ലൂർ പോകും, എന്തായാലും ജോലി ചെയ്യും. പിന്നെ കച്ചവടക്കാരും 90% 90 അല്ല 99% പോകുന്നു. വല്ല സ്റ്റേഷനറി അത് ഇതായിട്ടൊക്കെ നിൽക്കുന്നവരും ചെറിയ ചായക്കട വെച്ച് നിൽക്കുന്നവരുണ്ട്. അല്ലാത്തവർ ആരും അവിടെ ഇല്ല, എല്ലാവരും പോകുന്നു. അതിന് ഒന്നും ഇത്. പിന്നെ രണ്ടാമത്തെ, ബിമൽ നിന്ന് ഭാരത് എക്സ്പോർട്സ് ലിമിറ്റഡിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കുറച്ച് തൊഴിലാളികളെ മാറ്റി, അതും 2-3000 തൊഴിലാളി പോയതോടുകൂടെ അവർ മാത്രമായി. അതോടുകൂടെ കെ ജി എഫ് അതമ്പതിക്കാണ് ചെയ്തത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കെ ജി എഫിൽ താൻ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളെല്ലാം ഇന്നും കുഞ്ഞിക്കാദർ തന്റെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അന്നത്തെ തന്റെ ഉപ്പയുടെ ചിത്രം അടുത്തിടെ കുഞ്ഞിക്കാദർ ഡിജിറ്റലൈസ് ചെയ്തെടുത്തു. ഭാര്യയും 2 ആൺമക്കളും 4 പെൺമക്കളുമടക്കം 6 മക്കളും അടങ്ങുന്നതാണ് കുഞ്ഞിക്കാദറിന്റെ കുടുംബം. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കോളാർ ഗോൾഡ് ഫീൽഡിന്റെ വാർത്തകളും വിശേഷങ്ങളുമാണ് നമ്മൾ കേട്ടത്. അന്ന് കോളാർ ഗോൾഡ് ഫീൽഡ് കോളാറല്ല, ഒരു ചെറിയ താനൂരായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ കുഞ്ഞിക്കാദറൊക്കെ പറഞ്ഞത്. ക്യാമറമാൻ ജിതിൻ പി ദാസിനൊപ്പം MP ജംഷീർ, കേരള വിഷൻ.